പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു ഗുരുവിന്റെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ ചില ചോദ്യങ്ങളുമായി എത്തി. അതിന് ഗുരു കൊടുത്ത ഉത്തരം, എന്നെ പോയി കൊന്നിട്ട് വരൂ, പിന്നെ നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. ശരിക്കും അമ്പരന്ന് പോയ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഭയപ്പെടുവൊന്നും വേണ്ട, ഞാൻ എൻ്റെ എന്നൊക്കെയുള്ള ചിന്തകളില്ലേ, ആ ചിന്തകളെ പോയി കൊന്നിട്ട് വരാനാ ഞാൻ പറഞ്ഞത്. അരാം സൈന്യത്തിലെ ഏറ്റവും പ്രധാനിയാണ് താൻ എന്നുള്ള ചിന്തയിലാണ് ഏലീശയുടെ അടുക്കിലേക്ക് നയമാൻ എത്തിയത്. അവൻ ആഗ്രഹിച്ചതുപോലെ അവനെ ആദരിക്കുവോ, അവൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു ട്രീറ്റ്മെന്റിനുള്ള കാര്യങ്ങൾ ചെയ്യുവോ എന്ന് ചെയ്യാതിരിക്കുന്നത് കണ്ട് അവന് ഭയങ്കര കോപമുണ്ടായി. പലപ്പോഴും ഇതുപോലെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലുള്ള താല്പര്യങ്ങളും നമ്മുടെ പ്രതീക്ഷകളും ഒക്കെ വെച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാൻ എൻ്റെ എനിക്ക് തുടങ്ങിയ ചിന്തകൾ എല്ലാം മാറ്റിവെച്ച് കർത്താവേ നിന്റെ ഹിതത്തിനായി ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ് ആവശ്യം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സ്വപ്നങ്ങളും ഒന്നും നടന്നില്ലെങ്കിലും കർത്താവേ നിന്റെ ഹിതം നടക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമെന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ നമുക്ക് ഇന്ന് രാവിലെ നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ താല്പര്യങ്ങളും ഒന്നുമല്ല, കർത്താവേ നിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.